നടപ്പാത വെട്ടിപ്പൊളിച്ചുയർത്തി കോൺക്രീറ്റ് ചെയ്ത സംഭവത്തിൽ നടപടിയെടുക്കുന്നതിൽ തളിപ്പറമ്പ് നഗരസഭ അലഭാവം കാണിക്കുന്നതായി ആക്ഷേപം. സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ടൈൽസ് പാകി മനോഹരമാക്കിയ നടപ്പാത പൊളിച്ചതോടെ കാൽനടയാത്ര ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷന് മുന്നിൽ നഗരസഭാ റോഡിനോട് ചേർന്ന നടപ്പാത വെട്ടിപ്പൊളിച്ച് സ്വകാര്യ വ്യക്തിയുടെ സ്ഥാപനത്തിലേക്ക് വാഹനം കടന്നുപോകാനായി സ്ലാബ് ചെരിച്ച് കോൺക്രീറ്റ് ചെയ്തത്. സ്ലാബ് ചെരിച്ച് പണിത നടപ്പാതയിലൂടെ കാൽനടയാത്ര ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ്. കൌൺസിൽ യോഗത്തിൽ ഉൾപ്പെടെ പരാതി ഉയർന്നതോടെ അനുമതി വാങ്ങാതെയാണ് നടപ്പാത പൊളിച്ച് കോൺക്രീറ്റ് സ്ലാബ് ചെരിച്ച് സ്ഥാപിച്ചിരിക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ സ്ഥലം പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും ബന്ധപ്പെട്ടവർ വിശദീകരണം നൽകിയിരുന്നു. നഗരസഭാ ഉദ്യോഗസ്ഥരും ഭരണാധികാരികളും സ്ഥിരമായി പോകുന്ന വഴിയിൽ പൊതുമുതൽ നശിപ്പിച്ച് കയ്യേറ്റം നടത്തിയിട്ടും നാളിതുവരെയായി നടപടിയെടുക്കാൻ നഗരസഭ തയ്യാറാകാത്തത് പ്രതിഷേധാർഹമാണെന്നും അടിയന്തരമായി നടപ്പാത പുനഃസ്ഥാപിക്കാനും പൊതുമുതൽ നശിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കാനും നഗരസഭ തയ്യാറാകണമെന്നും കൗൺസിലർ കെ വത്സരാജൻ ആവശ്യപ്പെട്ടു. തളിപ്പറമ്പ് നഗരസഭയുടെ ഹൃദയഭാഗത്ത് കോട്ട് റോഡിലാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിരിക്കുന്നത്. നിരവധി ആൾക്കാർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതും നഗരസഭ ലക്ഷക്കണക്കിന് ചെലവ് ചെയ്ത് മോഡിഫൈ ചെയ്തതുമായി ടൈലുകൾ പാകി വൃത്തിയാക്കിയതുമായ ഈ നടപ്പാത ഒരു സ്വകാര്യ വ്യക്തിയായവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി കയ്യേറി കോൺക്രീറ്റ് ചെയ്ത ഒരു നടപടിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. ഇതിനു മുന്നേ തന്നെ ഈ ടൈലുകളൊക്കെ പറിച്ച് അവിടെ ഒരു കുഴിയാകുന്ന രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെതിരെയും പരാതി കൊടുത്തിരുന്നെങ്കിലും ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.